കൊല്ലം കുളത്തൂപ്പുഴ വനത്തിനുള്ളിൽ മൃഗവേട്ട നടത്തുന്നതിനിടെ രണ്ടുപേരെ നാടൻ തോക്കുമായി വനപാലകർ പിടികൂടി. പാങ്ങോട് സ്വദേശികളായ രണ്ടുപേരാണ് കുളത്തൂപ്പുഴ റേഞ്ച് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. പാങ്ങോട് സ്വദേശികളായ 56-കാരൻ ഹസനലി, 51-കാരൻ യൂസഫ് കുഞ്ഞ് എന്നിവരാണ് കുളത്തൂപ്പുഴ വനപാലകരുടെ പിടിയിലായത്. ഇന്നലെ രാത്രി 11 മണിയോടെ കുളത്തൂപ്പുഴ റേഞ്ചിലെ മൈലമൂട് സെക്ഷനിൽപ്പെട്ട ഡാലി വനമേഖലയിൽ നാടൻ തോക്കുപയോഗിച്ച മൃഗങ്ങളെ വേട്ടയാടുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. വനത്തിനുള്ളിൽ വെടിയൊച്ച കേട്ടതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനപാലകർ വനത്തിൽ പരിശോധന നടത്തി. ഇതിനിടയിൽ വനത്തിനുള്ളിൽ ഹെഡ്ലൈറ്റിന്റെ വെട്ടം കണ്ട ഭാഗത്തേക്കെത്തിയപ്പോൾ വനപാലകരെ കണ്ട പ്രതികൾ വനത്തിനുള്ളിലേക്ക് തോക്ക് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വനപാലകർ പ്രതികളെ വനത്തിനുള്ളിൽ വെച്ച് തന്നെ ഓടിച്ചിട്ട് പിടികൂടി. ഡാലി ഭാഗം ലൊക്കേറ്റ് ചെയ്ത് രാത്രിയിൽ നടന്നു പോകുമ്പോഴേ തന്നെയാണ് അപ്പോൾ രണ്ടുപേരും വേട്ടയ്ക്ക് കാട്ടിലൂടെ നടന്നു പോകുന്നത് കാണുന്നു. പിന്തുടർന്ന് പിടികൂടി പാങ്ങോട് സ്വദേശികളായ ഒരു യൂസഫ്, മറ്റൊരാളൊരു ഹസൻ അലി, ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രിയിൽ തന്നെ പിടികൂടി. പ്രതികൾ ഉപയോഗിച്ചിരുന്ന ബൈക്കും വനത്തിലേക്ക് വലിച്ചെറിഞ്ഞ തോക്കും കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും മാനിനെയാണ് വെടിവെച്ചതെന്ന് പ്രതികൾ കുറ്റം സമ്മതിച്ചു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വെടിയേൽക്കാതെ മാൻ രക്ഷപ്പെട്ടതായി കണ്ടെത്തി. വന്യജീവി സംരക്ഷണ നിയമമനുസരിച്ച് വനംവകുപ്പ് പ്രതികൾക്കെതിരെ കേസെടുത്തു. അതേസമയം തോക്ക് കൈവശം വെച്ചതിന് കുളത്തൂപ്പുഴ പോലീസും കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.